വില്ലത്തിയാണ് സ്നേഹിക്കാനുള്ള നല്ലൊരു ഹൃദയമുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വ്യക്തിയാണ്. ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടാത്തവരെ ആരും തന്നെ ഇല്ല. നമ്മുടെ ശ്രീശാന്തിന്റെ ചേച്ചിയാണ്. നമസ്കാരം. ഒരു ജാടയില്ല കേട്ടോ, ഇങ്ങനൊന്നും സിമ്പിളാതല്ലേ. ഏതാണ് ബ്രേക്കാക്കിയ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടി പോകും, കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിക്കാൻ വന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ പക്ഷേ ഇനി ഒരു വരവ് ഒന്നൊന്നര വരവ് ആയിരിക്കും. ഇപ്പോഴും ഞാൻ ഹ്യൂമർ ചെയ്തതാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമായത്. എട്ട് സുന്ദരികളും ഞാനെന്നും പറഞ്ഞ് പണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് എല്ലാവരും ഇപ്പോഴും എന്നെ ആ പരിമളം എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്നെ പെട്ടെന്ന് ഇപ്പോഴും അവർ തിരിച്ചറിയുന്നുണ്ട് ആ ക്യാരക്ടറിലൂടെ. അതൊരു വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കുടുംബശ്രീ ശാരദ. അതിനകത്ത് ഇത്തിരി വില്ലത്തി ക്യാരക്ടറാണ്, ആൻറ്റി ക്യാരക്ടറാണ്. പിന്നെ ഹൃദയത്തിൽ ഇത്തിരി ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ചെറിയൊരു വില്ലത്തരൊക്കെ ഉള്ള ചെയ്ത ക്യാരക്ടറിൽ എന്നും മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഏതായിരിക്കും? തീർച്ചയായും ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലേറ്റവും ഇഷ്ടം എനിക്ക് എട്ട് സുന്ദരികളും ഞാനും ഒത്തിരി ആസ്വദിച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ശ്രീശാന്തിനെ പറ്റി രണ്ട് വാക്ക്. ശ്രീശാന്ത് എൻ്റെ അനിയനാണ്. അതിലിപ്പുറം എന്ത് പറയാൻ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ തന്മയത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഇളയതായിരിക്കാം, പക്ഷെ പല കാര്യങ്ങളിലും ഞാൻ അവനെ കണ്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പാഠപുസ്തകം തന്നെയാണ് തീർച്ചയായിട്ടും. എന്ത് വന്നാലും നേരിടാനും അതിനുള്ളൊരു ധൈര്യം എൻ്റെ അനിയന്, എൻ്റെ അനിയൻ നല്ലതായിട്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഉണ്ട്. ഇനി മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം കുടുംബശ്രീ ശാരദ ചെയ്യുന്നുണ്ട്, ഹൃദയം സൂര്യയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ സ്വയംവരം ചെയ്യുന്നുണ്ട് മഴയിൽ മനോരമയിൽ. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏഷ്യാനെറ്റിലെ സാന്ത്വനം 2 ഇപ്പം June 17 തുടങ്ങുന്നു. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മുടെ സപ്പോർട്ട് എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഏതായാലും ആത്മയുടെ ഇപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ആത്മ ശ്രമിക്കുന്നുണ്ട്. ആത്മയുടെ എല്ലാ രീതിയിലും നമുക്ക് എനിക്ക് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, പലർക്കും ചെയ്തു. അപ്പം വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇതിനകത്തൊരു അംഗമാവാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. മോനെ പരിചയപ്പെടാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഒരിരിപ്പിരിക്കും, തീർച്ചയായിട്ടും. നമസ്കാരം. നല്ല സന്തോഷം. സന്തോഷം, ഭയങ്കര സന്തോഷം. അതെ, അത് മുഖത്ത് അറിയാനുണ്ട്. ആത്മീയമായിട്ടുള്ള ഈ ആത്മബന്ധം എത്ര വർഷമായിട്ടുണ്ട്? ആത്മ തുടങ്ങി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-17 വർഷമായിട്ടുള്ള ബന്ധം. ഇപ്പം ചെയ്ത പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, അതിൽ നായിക്കെന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പോലീസ് ഓഫീസർ. ചെയ്ത ക്യാരക്ടറിൽ ഏറ്റവും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ ക്യാരക്ടർ ഏതാണ്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ മനസ്സിൽ സൂക്ഷിക്കാൻ, കാരണം മലയാളിയായ ഞാൻ മലയാളിയല്ലാത്ത ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അത് നല്ലൊരു വ്യത്യസ്തമായ ക്യാരക്ടർ തന്നെയാണ്. അതെ, അത് ഞാനിപ്പോൾ പറയുമ്പോൾ മലയാളം പറയില്ല, അതിൽ ഇങ്ങനെ മലയാളം അറിയാത്ത ഒരാളെ പോലെ സംസാരിക്കുക. അതെ, അങ്ങനെ ഒരു വേറിട്ട വേഷം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാനും ഒരു സന്തോഷമായിരിക്കും അല്ലേ? ഞാൻ ഒത്തിരി പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ അമ്മ അറിയാതെ എന്ന് പറഞ്ഞ സീരിയൽ, ഒത്തിരി പോലീസ് വേഷങ്ങൾ നിറയെ ചെയ്തിട്ടുണ്ട്. സീരിയൽ മാത്രമല്ല, സിനിമയിലായാലും. പക്ഷെ ഇത് വളരെ വേറിട്ട് നിൽക്കുന്നതാണ്. ഈ ആത്മീയമായിട്ടുള്ള ബന്ധം എത്രമാത്രം? ഞാൻ പറഞ്ഞല്ലോ, 10-17 വർഷമായിട്ടുള്ള ബന്ധമുണ്ട് ആത്മീയ. ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നല്ലേ പുതിയത്? പുതിയ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം മുന്നോട്ടുള്ള ലൈഫിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു. ഈ മുഖം മറക്കാത്തവരായി മലയാളികൾ ആരും തന്നെ ഇല്ല, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ശരിയായിരിക്കാം. ശരിയാണ്. നമസ്കാരം. നമസ്തേ. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ ആത്മയുടെ തുടക്ക സമയം മുതലുണ്ടല്ലോ? തുടക്ക സമയത്തില്ല, അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തത്. ഓക്കെ, എത്ര നാളായിട്ട് ആത്മയെ വരുന്നു? ആത്മയിലിപ്പം ഇതിപ്പോ 9th വാർഷികാഘോഷമാണ് നടക്കുന്നത്, ജനറൽ ബോഡിയാണ്. ഞാനിപ്പോ ഒരു 6 എണ്ണം 6 ജനറൽ ബോഡിയിൽ പങ്കെടുത്തു. ഒരുപാട് ക്യാരക്ടറുകൾ സീരിയലിൽ ചെയ്തിട്ടുണ്ട്. അതെ. ആ ചെയ്തതിൽ എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു റോൾ ഏതായിരിക്കും? അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന റോളൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന റോളുകളൊക്കെ തന്നെയാണ്, നല്ലത് ചെയ്യാന്ന്. ഇന്ന റോള് മാത്രം നല്ലത്, മറ്റേത് മോശം, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും. എന്നാലും എന്നെ ഫേമസ് ആക്കിയത് ഈ റോളാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഫേമസ് ആക്കിയത് അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു പണ്ട് ദൂരദർശനിൽ, അതാണ് ആ ഫേമസ് ആക്കിയത്. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ സൂര്യയില് ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മാംഗല്യം തന്തുനാനേനാണ്ട് ഒരു പ്രോജക്റ്റ് നടക്കുന്നത്, അതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. അപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാം പ്രാർത്ഥനകളും
സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. മിഥുൻ ബ്രോ നമസ്കാരം. നമസ്കാരം. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെന്റായിട്ട് ഞാൻ ഇപ്പം ആർമിയിൽ പുതിയ മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ജോയിൻ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത വ്യക്തി അതാ ഈ വർഷം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒന്ന് എന്റെ പുതിയ പ്രോജക്ട് ഏഷ്യനിൽ വരുന്നുണ്ട്, ജാനകിയുടെയും അബിയുടെയും വീട്. അത് ഈ വരുന്ന ജൂൺ 16 ഏഷ്യനിൽ ടെലികാസ്റ്റ് ചെയ്യണം. എല്ലാവരും കാണാൻ, എല്ലാവരും കാണണം, തീർച്ചയായും കാണണം, സപ്പോർട്ട് ചെയ്യണം. രാത്രി 9 മണിക്കാണ് ഏഷ്യനിൽ. അപ്പൊ 9 മണി വരെ നമ്മൾ ഇരിക്കും. അതെ, കാണണം, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം പറയുകയും ചെയ്യണം. ഓക്കെ. ഇപ്പം ആത്മീയ വർഷങ്ങളായിട്ട് വന്ന് അംഗങ്ങളുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ച് അവർ പറഞ്ഞത് ഇതൊരു കുടുംബമാണ്. ഇന്നത്തെ ദിവസം എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ടാണെങ്കിലും അവർ വരും. അപ്പൊ മച്ചാൻ ഫസ്റ്റ് വന്ന സമയത്ത് മച്ചാന് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ എന്താ പറയുക, എല്ലാ ഒരു ആർട്ടിസ്റ്റുകൾ നമ്മൾ ഇത്രയും നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈവൻ ഒരു ഫാമിലിയുള്ള മെമ്പേഴ്സിനെ കാണണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തെങ്കിലും നമ്മൾ കണ്ടക്ട് ചെയ്താൽ എല്ലാവരും നമുക്ക് ഒരുമിച്ച് കാണുന്നു. അതുപോലെ തന്നെയാണ് വർഷത്തിൽ ഒരിക്കൽ എല്ലാ മെമ്പേഴ്സിനും എല്ലാ ആർട്ടിസ്റ്റുകളെയും സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും മീൻസ് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിനും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആത്മയുടെ. തീർച്ചയായിട്ടും. പിന്നെ ആർക്ക് എന്ത് വിഷയം വന്നിരുന്നാലും എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇവിടെ പറയാം, അതിന് പറ്റുന്ന രീതിയിലെല്ലാം അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ബലം തന്നെ അവർ. അതെ. ഇനി മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണ്? യാത്രകൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം തെരഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് പ്ലാനിങ് ഒന്നുമില്ല. വരുന്നത് വരുന്നിടത്ത് ചെയ്യണം. അത്രയും. ഓക്കെ. അപ്പൊ മുന്നോട്ടുള്ള യാത്ര എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു മച്ചാ. അപ്പൊ വിളിക്കാം. ഓക്കെ, കാണാം. നമസ്കാരം. നമസ്കാരം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുമോ? എന്റെ പേര് ഗിരിധർ എന്നാണ്. കുറച്ച് വർഷങ്ങളായിട്ട് സീരിയൽ ചെയ്തോണ്ടിരിക്കണം. 13-ാമത്തെയോ 14-ാമത്തെയോ ഉറക്കാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം. ഏഷ്യാനെറ്റില് ഗീതാ ഗോവിന്ദ്. ഇത്രയും നാൾ ചെയ്ത വർക്കിൽ ഇന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരിക്കും? എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നത് എല്ലാ കഥാപാത്രങ്ങളും. പിന്നെ ഇത്രയും കാലം ചെയ്തതെല്ലാം നമ്മളെ തേടി വന്ന കഥാപാത്രങ്ങളായത് ആൾറെഡി അവർക്ക് നമ്മൾ ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് വിളിക്കുന്നത്. എന്നാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെ ആളുകൾ ഏറ്റെടുത്തൊരു ക്യാരക്ടർ ഏതായിരിക്കും? അത് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മളടുത്ത് വന്നിട്ട് ഒരാൾ സീരിയൽ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ക്യാരക്ടറിന്റെ പേരായിരിക്കും. പക്ഷെ അവർ പറയാം ഒരു പക്ഷേ 1-ാമത്തെ സീരിയലായിരിക്കും. അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേര് ഇപ്പോഴും ഒരാളെങ്കിലും എപ്പോഴെങ്കിലും പരാമർശിക്കാതെ പോകാറില്ല. അതെ. ഈ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് മനസ്സിലാക്കി ബന്ധം തോന്നി. അപ്പോഴാണ് ജനങ്ങളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ആത്മീയമായിട്ടുള്ള ആത്മബന്ധം എങ്ങനെയാണ്? ആത്മ ഏകദേശം എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷങ്ങൾ മുമ്പാണ് ഇതിന്റെ ഇതെടുക്കുന്നത്, രജിസ്ട്രേഷൻ എടുക്കുന്നത്, മീൻസ് അംഗത്വം എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തോന്നിയിരുന്നു, പിന്നെ ആദ്യം വിചാരിച്ച എന്തിനാണ്, പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു രാഷ്ട്രീയത്തിനോടും ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊന്നും ചായവില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് വേണ്ടെന്ന് വിചാരിക്കുന്ന പോലെ തന്നെയായിരുന്നു, ഇതിനകത്ത് വേണ്ടെന്ന് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ തോന്നി നമ്മൾ കൂടുതലും ചെയ്യുന്നത് സീരിയലാണ്. സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉപജീവനമാർഗം സീരിയലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം അതിൻ്റെ ഒരു ഗ്രൂപ്പ് നമുക്ക് ആവശ്യമാണെന്ന് തോന്നി. അത് തെറ്റിയില്ല. ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഈ ജനറൽ ബോഡിയിൽ ഒത്തുകൂടുക, എല്ലാവരും കാണും, നമ്മുടെ സ്കൂളിലെ കോളേജിലൊക്കെ ഗെറ്റ് ടുഗദർ ഫീൽ ഉണ്ട്. അതുണ്ട്, അതുണ്ട്. അതിലുപരിയായിട്ട് നമ്മളെ പലപ്പോഴും പുറത്തു നിന്ന് ആളുകൾ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ഈ സീരിയൽ നമ്മൾ ചാനലിൽ കാണുന്ന എല്ലാവരുമായിട്ട് നമ്മൾ സൗഹൃദമുണ്ട്, എല്ലാവരും ഒന്നും കാണുന്നുണ്ട്. കാരണം ഇതൊരു അവർ കാണുന്ന കാണും, അത് തന്നെ പലരും നമുക്കറിയില്ല, അവർക്ക് നമ്മൾ തിരിച്ചറിയാൻ ഒന്നും പറ്റുന്നില്ല. അപ്പൊ അതിനൊരു വലിയ അവസരമായിട്ടാണ് ഇത്തരം ജനറൽ ബോഡി എനിക്ക് തോന്നുന്നത്. അപ്പൊ മുന്നോട്ടുള്ള യാത്ര എല്ലാവിധ പ്രാർത്ഥനകളും നേടിക്കൊണ്ട് താങ്ക് യു മച്ചാനെ, അടിച്ചു കയറുക. നമസ്കാരം. നമസ്കാരം. ആ ഒരു വൈബ് അന്ന് ഇന്നും ഉണ്ട് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. മച്ചാനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാലും 2012 മഴവിൽ മനോരമയിൽ പരിണയം എന്ന ഒരു സീരിയലൂടെയാണ് വന്നത്. ആ കഥാപാത്രമാണ് പ്രേക്ഷകരുടെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതും അതോടുകൂടിയാണ് എനിക്ക് ഒരുപാട് വർക്കുകൾ വന്നു തുടങ്ങിയതും. അതിനുശേഷം ഞാനൊരു തമിഴ് മൂവി ചെയ്തതും പിന്നെ എന്നാലും എല്ലാവരുടെ ഇടയിൽ എത്തപ്പെട്ടത് സ്ത്രീധനം എന്നൊരു സീരിയലായിരുന്നു. സ്ത്രീധനത്തിൽ, അതെ, സ്ത്രീധനത്തിലാണ് ആളുകൾ മനസ്സിലേറ്റെടുത്തത്. അതിന് ഒരു മാറ്റവും ഇല്ല. ഓക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ്. ഈ ആത്മീയ എന്ന സംഘടനയുമായിട്ട് എത്ര നാളത്തെ ബന്ധമുണ്ട്? 12 വർഷം. അന്നുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പൊ സംഭവിക്കുന്നുണ്ടോ? പുതിയ ആൾക്കാരെ കാണുന്നുണ്ട്, പുതിയ ആൾക്കാർ ഇപ്പൊ വരുന്ന ബഡിങ് ആക്ടേഴ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, വേറെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ പറയുന്ന പോലെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സംഘടനയല്ലേ? കാരണം നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഏതൊരു സ്ഥലത്ത് വർക്ക് സ്പേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരാളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ഒരു കൺസേണും ഒരു ഒരു ട്രസ്റ്റും ആണത്. അപ്പം അത് ആത്മാർത്ഥ സംഘടന ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയാണ്. മുന്നോട്ടുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? മുന്നോട്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാന്ത്വനം 2 ഏഷ്യാനെറ്റിൽ 17-ാമത്തെ ടെലികാസ്റ്റ് ആവുന്നു. അതിൽ മൂത്ത മകനായിട്ട് സാന്ത്വനം 2
പിന്നെ ഫ്ലവേഴ്സിൽ സുഗമോ ദേവി, പിന്നെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് കഥാനായിക മഴവിൽ മനോരമ, മൂന്ന് പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്രോജക്റ്റും അടിച്ച് കയറി വർത്തം വെച്ചാൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. അങ്ങനെ ആത്മയുടെ ഈ വർഷത്തെ മീറ്റിംഗ് വന്നിരിക്കുകയാണ്. എത്ര നാളായിട്ട് ആത്മയിലുണ്ട്? ഞാൻ 2009 മുതലുണ്ട്. ഉണ്ട്. ഓക്കെ, സീരിയലിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സീരിയലിൽ പുതിയ സീരിയൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇപ്പൊ പറയാൻ പറ്റില്ല. സർപ്രൈസ് ആണോ? സർപ്രൈസ് ആണ്. ഓ, അപ്പൊ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സർപ്രൈസിനെ പറ്റി. ഉടനെ തന്നെ എന്തായാലും എല്ലാവരുടെയും സ്വീകരണ മുറിയിലേക്ക് വീണ്ടും കഴിഞ്ഞ 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാൻ പോവാണ്. ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ നാല് സീരിയലോളം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അൽഫോൻസാമയും കുങ്കുമപ്പൂവുമാണ്. കുങ്കുമപ്പൂവ്. അപ്പൊ കുങ്കുമപ്പൂവിലെ ക്യാരക്ടർ നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്? പ്രേക്ഷകരോട്, എന്നും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വന്നപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അതേ പ്രോത്സാഹനം ഇനിയും തിരിച്ച് നിങ്ങളുടെ മുറികളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും തരിക. എന്നെ പോലുള്ള എളിയ കലാകാരന്മാരെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. ഒത്തിരി സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ഇൻസ്റ്റയില് ഒരുപാട് കണ്ടിട്ടുണ്ട് ഭായിനെ. ഓക്കെ, നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. സന്തോഷം. ആത്മീയമായിട്ടുള്ള ബന്ധം ഒന്ന് പങ്കുവെക്കാവോ? ആത്മീയമായിട്ടുള്ള ബന്ധം ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതെന്ന് തൊട്ടുള്ള ബന്ധമാണ്. കാരണം ഒരു 19 വർഷമായിട്ടുള്ള ബന്ധം തന്നെയാണ്. പക്ഷേ കരിയറിൽ അല്ലെങ്കിൽ ആളുകൾ ഏറ്റെടുത്ത ഒരു ക്യാരക്ടർ, ബ്രേക്ക് ചെയ്ത ക്യാരക്ടർ ആണെന്ന് പറയാമോ? അങ്ങനെ ഇപ്പോൾ റീസെന്റ്ലി ആണെങ്കിൽ സാന്ത്വനത്തിലെ ബാലേട്ടൻ തന്നെ. അതിന് മുമ്പ് കാവ്യാഞ്ജലി, അങ്ങനെ കുറേ സീരിയൽസ് ഉണ്ട്. കാവ്യാഞ്ജലി ഉണ്ട്, എൻ്റെ മാനസപുത്രി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഒരു റീച്ചായിട്ട് കിട്ടിയത് എനിക്ക് തോന്നുന്നു സാന്ത്വനം തന്നെ. അതിനെ വെല്ലാൻ ഒന്നും സാന്ത്വനത്തിന് തൊട്ട് മുമ്പ് അവരുടെ തന്നെ വാനമ്പാടി ഉണ്ടായിരുന്നു. അതിലൊരു നല്ലൊരു ത്രൂ ഔട്ട് വേഷം ലാസ്റ്റായപ്പോൾ വന്നു. പക്ഷെ അതും നല്ല റീച്ച് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാന്ത്വനം. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? പുതിയതിപ്പോൾ ഞാൻ തമിഴില് സീ തമിഴില് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. സ്നേഹിക്കുന്ന, കാണുന്ന, നമ്മളെ ഏറ്റെടുക്കുന്ന പ്രേക്ഷകരുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ല, ഒരുപാട് സന്തോഷം. നിങ്ങൾ തരുന്ന ഒരു ഈ ഒരു സ്നേഹമാണ് നമുക്ക് ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനുള്ള റീസൺ നിങ്ങൾ തരുന്ന ഈ സ്നേഹമാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് അടിച്ചടിച്ച് കയറി വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. എത്ര വർഷമായിട്ട് ആത്മബന്ധത്തിൽ വരുന്നു? ആത്മയിൽ ആത്മ തുടങ്ങിയ കാലം മുതലുണ്ട്. ഉണ്ട്. പുതിയ സീരിയൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയത് മാംഗല്യം എന്ന സീരിയൽ സി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് സീരിയലിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇത്ര ഒരു സീനിയർ എന്ന നിലയിൽ എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? സീരിയലിൽ അഭിനയിക്കുന്നവർ അഭിനയം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും നാടകത്തിലൂടെ വന്നൊരു അഭിനേതാവാണ് ഞാൻ. ഒന്നും അറിയാതെ ഇവിടെ വന്നാൽ ചിലപ്പോൾ പ്രശ്നമാകും. അതെ, നിലനിൽക്കാൻ പാടായിരിക്കും. അത് അല്ല, മറ്റേ ഇവർക്ക് സീരിയൽ എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പം നാടകം ചേട്ടൻ്റെ ലൈഫിൽ എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? നാടകം ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതാ, അതുകൊണ്ടാണ് എനിക്ക് അത്രയും പിടിച്ചേക്കാൻ പറ്റുന്നത്. ഒരു ക്യാരക്ടർ പറഞ്ഞ് അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നത് നാടകത്തിൽ ചെയ്തിട്ടുള്ള പരിചയം കൊണ്ടാണ്. അതെ. സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എല്ലാവരും, നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളൊക്കെ ഈ മുന്നോട്ട് നയിക്കുന്നത്. അതെന്നും ഉണ്ടാവണം, അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുള്ളൂ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു. താങ്ക് യു ചേട്ടാ. നമസ്കാരം. നമസ്കാരം. വന്ന് കണ്ടപ്പം മുതൽ ഓടി നടന്ന് പണിയെടുക്കുക. അപ്പൊ ആത്മീയമായിട്ട് അത്രമേൽ ആത്മബന്ധം ഉണ്ടല്ലേ? യെസ്. ആ ഒരു ബന്ധം വരാൻ കാരണം എന്താണ്? ഞാൻ, നമസ്കാരം, എൻ്റെ പേര് രാജ്കുമാർ. ഞാൻ കേരള പോലീസിൽ DYSP ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പം 2 വർഷമായി റിട്ടയറായി. ആത്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും കൂടെയാണ്. അതുകൊണ്ടാണ് എനിക്ക് പണി ഇത്തിരി കൂടുതലായിരുന്നു. ആ ഒരു ഷെയ്ക്കാൻ്റെ പിടുത്തത് തന്നെ അറിയാം കേട്ടോ ബല. അതുകൊണ്ട് കഴിവതും എല്ലാം പോലീസ് ക്യാരക്ടേഴ്സാണ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സീരിയലിനകത്തും പോലീസല്ല. ഇപ്പോൾ 2 ബിസിനസ്മാൻ്റെ ക്യാരക്ടർ. ഒന്ന് ഈശ്വരനകത്ത് ഗീതാ ഗോവിന്ദൻ, 2 സൂര്യനകത്ത് മാംഗല്യം. 2 ഒരു ബിസിനസ്മാൻ്റെ ക്യാരക്ടർ. ഈ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? ഇഷ്ടം തോന്നിയല്ല, എന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയ ഒരു സീരിയലാണ് വാനമ്പാടി, ഈശ്വരനകത്തിലെ. അതിലാണ് ഞാനൊരു നെഗറ്റീവ് ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വെച്ചടി വെച്ചടി കേറ്റ വാരിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. ഇപ്പം ഞാൻ 2 കൂടെ ചേർത്ത് കൊണ്ടൊന്ന് പറയണം. തീർച്ചയായിട്ടും. ഇപ്പോൾ 2 ചെയ്ത്, ഒന്ന് ലാലേട്ടൻ്റെ കൂടെ തൊടുപുഴയിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന L360 എന്ന സിനിമയുടെ പേര്. അത് ഡയറക്ടർ തരുൺ മൂർത്തിയാണ്.
പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്ത്. അപ്പോൾ അതിൽ ഒരു സി എ ക്യാരക്ടർ, പിന്നെ ഒരു 3D സിനിമ അഭിനയിച്ചു ധ്യാൻ ശ്രീനിവാസൻ മെയിൻ ക്യാരക്ടർ, പിന്നെ മഹേഷ് കേശവാണ് പുള്ളി ആ സിനിമയുടെ ഡയറക്ടർ, രണ്ട് സിനിമ ചെയ്തു. പിന്നെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു കുറുക്ക് എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ ഡിഫറെൻ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഇതൊക്കെ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ ഒരു ചെറിയ സീനാണ്, ചെറിയൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം അടിച്ചു കയറി വരട്ടെ. യെസ്, താങ്ക് യു സാറേ. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞങ്ങളെല്ലാം സ്ക്രീനിൽ കണ്ട് ആരാധിച്ച സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് പുലിമുരുകൻ സിനിമയാണ്. ആ ഒരു വേഷത്തെ പറ്റി എന്തുവാ പറയുള്ളത്? പുലിമുരുകൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ. ആദ്യം അത്രയും വലിയൊരു വേഷം അല്ലായിരുന്നു ആ സിനിമയിൽ. ആദ്യം അല്ലായിരുന്നു. അത് ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു 2-3 ദിവസം കഴിഞ്ഞ പിന്നീടാണ് ഈ കഥ പറയുന്നത് മുഴുവൻ ഈ ക്യാരക്ടറിലൂടെ ആക്കാം, ഇൻട്രൊഡ്യൂ മറ്റേ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിലൂടെ ആക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ അതൊരു വലിയ ക്യാരക്ടറായി, 10-15 ദിവസം വർക്കുള്ള ക്യാരക്ടറായി. അത് എൻ്റെ രൂപം കൊണ്ട് എനിക്കത് ഞാനതിന് പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ആ മേക്കപ്പും എൻ്റെ വേ ഓഫ് ആക്ടിങ്ങും എല്ലാം കൊണ്ട് അതങ്ങ് യോജിച്ചു. ഇന്നും മലയാളികളുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ എന്നും ഉടർന്ന് കിടപ്പുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ്. എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു ഒരു ലാൻഡ് മാർക്കാണ്, അതൊരു സംശയമില്ല. ഈ ആത്മീയമായിട്ടുള്ള ആൽബം എന്ന് എത്ര മാത്രം പ്രയോജനം ചെയ്യും? തുടങ്ങിയ കാലം മുതൽ നമ്മളുണ്ട്. ആർട്ടിസ്റ്റിന്റെ വേറൊരു സംഘടന ഇല്ല ഇവിടെ ശരിക്കും. ഓക്കെ, കോൺടാക്ട് എന്ന് പറഞ്ഞ് നേരത്തെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് ആർട്ടിസ്റ്റ് മാത്രമല്ല, എല്ലാവരും കൂടെ ഉള്ള സംഘടനയായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റ് അതിപ്പോൾ വലിയ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ആ സംഘടനയുണ്ട്. പക്ഷെ ആത്മ എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാ ആർട്ടിസ്റ്റും അതിലുണ്ട്. എല്ലാവരും ഭയങ്കര സ്നേഹം, ഈ ഇന്നത്തെ കണ്ടില്ല, എല്ലാവരും ഉണ്ട്. ഈ സ്കൂളിലും കോളേജിലും ഗെറ്റ് ടുഗദർ പോലെ കുടുംബത്തിൽ വന്ന് കയറുന്നൊരു ഫീലായിരുന്നു. അതായത് ഇന്ന് ആ ഓഡിറ്റോറിയം നിറഞ്ഞ് ആൾക്കാർ നിൽക്കുകയായിരുന്നു. തീർച്ചയായും. അത്ര മുന്നോട്ടുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ് മുന്നോട്ട്? ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ഓടും പാവും എന്നാണ് സിനിമയുടെ പേര്. ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഇതിനു മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയായിരിക്കും. എൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ. കാണുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എന്താ, ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് ഈ പ്രേക്ഷകരാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാധനയൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷേ സ്നേഹം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാം സ്നേഹം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തുമോ നമ്മളെ? എൻ്റെ പേര് രാജി, രാജീവ് മേനോൻ. ആ, ഇനി എന്താ പറയുക? സീരിയല്? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയല് കാതോടു കാതോ, രമേശ്യാനെട്ടിലെ. ഓക്കെ. ആളുകളിലേക്ക് എത്തപ്പെട്ട അല്ലെങ്കിൽ ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഒരു ക്യാരക്ടർ ഏതായിരുന്നു? അത് 2004 ആണോ 2005 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓമന തിങ്കൾ പക്ഷി എന്ന് പറഞ്ഞ നമ്മുടെ മലയാള മനോരമയിൽ വന്ന ജോയിസേൻ്റെ നോവലാണ്. അത് സീരിയലാക്കി. അതിലാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ഞാനും ലെനയുമായിരുന്നു, രണ്ട് ക്യാരക്ടർ, ലെന പോസിറ്റീവ്, ഞാൻ നെഗറ്റീവ്. ഓക്കെ. ഈ ആത്മീയമായിട്ടുള്ള, അതിന് മുമ്പ് ദൂരദർശനിലെ കുറേ സീരിയൽസിൽ ഞാൻ ഹീറോയിൻ ആയിരുന്നു. അതും ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം അതും പറയുന്നുണ്ട്. ഓക്കെ. ഈ ആത്മീയമായിട്ടുള്ള ആൽബമിൻ്റെ എത്രമാത്രമുണ്ട്? ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ആത്മ തുടങ്ങിയ കാലം മുതൽ ഞാൻ മെമ്പറാണ്. ചെറിയ ഒരു ഇതായിട്ട് തുടങ്ങിയത്. ആത്മബന്ധം നമ്മുടെ വീട്, അതെ, ഒരു വീട്ടിൽ വരുന്നൊരു ഫീല്. കുടുംബത്തിലെ നമ്മുടെ അച്ഛനും അമ്മ, അനിയത്തി, അനിയൻ, ചേച്ചി, ചേട്ടൻ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള നമ്മുടെ ആത്മബന്ധം. മുന്നോട്ടുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയാണ്? മുന്നോട്ട് സീരിയൽ ഒന്നും അറ്റ് പ്രസന്റ് കമ്മിറ്റ് ചെയ്തിട്ട്, വേറെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഒരു സിനിമ ഞാൻ ടൈറ്റിൽ റോൾ ചെയ്യുന്നുണ്ട്, സുവർണ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. പിന്നെ ഒരു മൂവി ഇപ്പം ദുബായിലെ എന്റെ സോങ് കഴിഞ്ഞു. അത് ജൂലൈ 1 എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പം തുടർന്നുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. ആത്മയില് ഞാൻ അംഗമായിട്ട് ഫസ്റ്റ് വരുന്ന എന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അത് വലിയൊരു സന്തോഷത്തോടെയാണ് ആ മീറ്റിങ്ങിന് വരുന്നത്. അത് സത്യസന്ധമായിട്ടും പറയാൻ കാരണം ഇന്നലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്കായിരുന്നു. ഓ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പോൾ ആ അവാർഡ് മേടിച്ചിട്ട്, ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ചിട്ട് നേരെ ആത്മീയ വരുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മച്ചാനായി കാണത്തുള്ളൂ അല്ലേ? ആണോ? ആണോ, എനിക്കറിയില്ല. ഓക്കെ. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ, എന്നെ എന്നെ അച്ഛമ്മ, എൻ്റെ കൂടെ അഭിനയിച്ച അച്ഛമ്മ, ഇത് നമ്മുടെ ഈ മീറ്റിംഗ് ഇതിൽ ആത്മയിലെ മെമ്പറായിട്ടുള്ള ജഡേജ മാമിൻ്റെ, എനിക്കത് ഇതിനകത്ത് ആത്മയിൽ വരാൻ പറ്റിയത് ഒരു മുഖേനയാണ്. ബെസ്റ്റ് ജനപ്രിയ നായകൻ അവാർഡ് എനിക്ക് കിട്ടിയതും അതിൻ്റെ സന്തോഷം പങ്കുവെച്ച് ആദ്യം എൻ്റെ അച്ഛമ്മയോടാണ്. അവരുടെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. ഇപ്പോൾ ഈ
എൻ്റെ അച്ഛമ്മയെ ഇന്ന് രാവിലെ കാണാൻ പറ്റി. അത് വലിയ സന്തോഷമാണ്. അവാർഡ് കിട്ടിയതുപോലെ തന്നെ ഈ മീറ്റിങ്ങിനും ഇന്ന് ഫസ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പൊ ആദ്യ മീറ്റിംഗിൽ തന്നെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം, കാരണം ഫോണിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം അല്ലേ? അതെ അതെ അതെ. ഓക്കെ, ഇന്ന് ഞാൻ എല്ലാരും കാണാൻ പോവല്ലേ, ഒരുപാട് പേരെ കാണാൻ പോവാ. അതെ, ആദ്യ കാൽവെപ്പ് തന്നെ ബെസ്റ്റ് ആക്ടറിലൂടെ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇനിയും ഈ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ചെറിയൊരു ടാസ്ക് ഉണ്ട്, ഔട്ട്ഫിറ്റ് വെർത്ത് ഡ്രസ്സിന്റെ വില. അയ്യോ, അത് പറയില്ല, ഡ്രസ് എല്ലാം വളരെ ചുരുങ്ങിയ വിലയിലാണ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു റീൽ ചെയ്തിട്ട് പണി കിട്ടിയ എനിക്കറിയാം. ഔട്ട്ഫിറ്റ് കുറച്ച് എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞു. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, എല്ലാരും യൂസ് ചെയ്യുന്ന പോലെ. 1 lakh. അയ്യോ, 4,000, 5,000 സംതിങ്. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ചെയിൻ പിന്നെ ഗോൾഡിന്റെ വില നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട്, എല്ലാ ഗോൾഡ് എല്ലാം കൂടെ 2 lakhs ന് മേലെ ഉണ്ടാവും. 2 lakhs. അപ്പൊ മൊത്തത്തിൽ ഒരു 2.5. അപ്പം പുതിയ വിശേഷങ്ങളെല്ലാം അടിപൊളിയാവട്ടെ, അടിച്ച് കയറി വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.